Hi friends, Assalamualaikum. Welcome back to my channel. Today, we are going to make egg paratha. മക്ക പരത്തുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ആട്ടപ്പൊടി ചേർക്കുകയാണെങ്കിൽ പരത്തുമ്പോൾ വേഗം തന്നെ പാങ്ങിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം मैंने मिक्सचर को इधर बोलते थे निशेषम अदिले के एक अन्नर टेबलस्पून ऑयल चढ़ते डॉट कम ऑयल लेंगे बटर ऐड जाए डॉट ताले मधे नानी वाले सनफ्यूर ऑयल ने ऐड जाए डॉट कुन्ना दे ऑयल इंगुडे ऐड जाए डॉट निशेषम नल्ला निमिक्स जाए डॉट कना ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ വേഗം തന്നെ നമുക്കിത് മിക്സായി കിട്ടും ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വാം പാലാണ് എടുത്തിട്ടുള്ളത് ഇളം ചൂട് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ചേർക്കാവുന്നതാണ് പാലിന് നിർബന്ധമൊന്നുമില്ല ഇതിൽ ഒരു ടീസ്പൂണ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വിട്ടുപോയതാണ് ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കഴിച്ചു കൊടുക്കണം പിന്നെ കുഴക്കുന്നിടത്താണ് നമ്മൾ പൊറോട്ട സോഫ്റ്റ് ആയിട്ട് വരിക നമ്മൾ എത്ര കുഴക്കുന്നു അത്രയ്ക്കും ഇത് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും ഇപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി അപ്പോഴേക്കും നമുക്ക് അതിലൂടെ ഫില്ലിംഗ് റെഡിയാക്കാം അതിന് വേണ്ടി ഒരു 2 സവാള ഞാനിവിടെ എടുത്തിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് 2-3 പച്ചമുളകും കൂടിയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങൾക്ക് കുട്ടികൾക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി നിങ്ങൾക്ക് എരിവിന് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്ക് മുട്ട നമുക്ക് മുട്ട വേണമല്ലോ എഗ് പൊറോട്ടയല്ല അതുകൊണ്ട് ഒരു 3 സവാള ഞാൻ ചെറുങ്ങനെ ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു 4 മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കൈ വെച്ചിട്ട് നല്ല ഇത് ഫോർക്കോ എന്താ നിങ്ങളുടെ കയ്യിൽ എന്തുള്ളത് അത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ രണ്ടും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി പൊറോട്ട തയ്യാറാക്കിയെടുക്കാം ഇപ്പം നമ്മുടെ മാവ് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിന് വേണ്ടി ചെറിയൊരു ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നിങ്ങളിത് നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാം ആട്ടപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല പാങ്ങിൽ വേഗം തന്നെ പരത്തിയെടുക്കാൻ പറ്റും ഇങ്ങനെ 2 പൊറോട്ട പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് റോൾ റെഡിയാക്കിയെടുക്കാം
ഫസ്റ്റ് പരത്തി എടുത്ത പോലെ തന്നെ നമുക്ക് രണ്ടാമത്തേതും കൂടി ഒന്ന് പരത്തി എടുക്കാം രണ്ടാമത്തത് ഏകദേശം അവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി അത് പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ല മീഡിയം ചൂടായതിന് ശേഷം നമുക്ക് പരത്തി വെച്ച പൊറോട്ട അതിലേക്ക് ചേർത്ത് ചുട്ടെടുക്കാം വേഗം തന്നെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മടി പിടിച്ച് നിൽക്കുന്ന സമയത്തെല്ലാം ഡിന്നറായോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കുട്ടികൾക്കെല്ലാം എന്തായാലും വളരെയധികം ഇഷ്ടപ്പെടും ഇത് മറിച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് ഇങ്ങനെ കുമ്പളകൾ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടെടുക്കാം അങ്ങനെ തിരിച്ചും രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ രണ്ടു പ്രാവശ്യം തിരിച്ചിടുമ്പോഴൊക്കെ തന്നെ നല്ല പൊന്തി വരും ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മളുടെ ഒരു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പരത്തി വെച്ച എല്ലാ പൊറോട്ടയും നമുക്ക് ചുട്ടെടുക്കാം ഇനി പൊറോട്ട എങ്ങനെ റോൾ ചെയ്തെടുക്കുന്നേ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അതേ ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഫുൾ എല്ലാം എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട മിക്സ് ഉണ്ട് മുട്ട മിക്സ് ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം അത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വരും അത് ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ലൈറ്റ് അടിഭാഗം ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പൊറോട്ട വെച്ചുകൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് ഇങ്ങനെ പൊറോട്ട ഒരു സൈഡ് കുക്കായി ഒരു സൈഡ് കുക്കാകുമ്പോഴേക്കും ഒന്ന് വെച്ച് കൊടുക്കണം ഫുൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല ഇനി ഒന്ന് തിരിച്ചിട്ടെടുക്കാം ഇനിയിപ്പോ നമ്മൾ രണ്ട് സൈഡും എഗ്ഗും ഇതും എല്ലാം ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമുക്ക് എല്ലാം തന്നെ റെഡിയാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ പൊറോട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങനെ റോൾ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് വെച്ചിട്ട് അതിൽ സെന്ററിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി സവാള മിക്സും ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളി കുറച്ച് കറിവേപ്പിൻ്റെ ഇല മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയും നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെറും
സവാളയും തക്കാളിയും മാത്രമാണ് ചേർത്തുകൊണ്ട് ക്യാരറ്റ് അതെല്ലാം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാക്കും. ഈ സവാളയിൽ ചേർക്കുന്ന സമയത്ത് കുറച്ച് ക്രഞ്ചി ആയിരിക്കും നമുക്ക് കഴിക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെങ്കിൽ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് കെച്ചപ്പെല്ലാം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഇത് റോൾ ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പൊറോട്ട റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചപ്പാത്തിയെല്ലാം തിന്ന് കഴിച്ച് മടുത്തെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരെ ഓക്കെ, അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് കാണുന്ന കുഞ്ഞു ബെല്ലൊന്ന് അമർത്തുക. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും.